ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജയ്. എല്ലാവർക്കും ടെക് കോർണർ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് മൂന്നാമത്തെ സീരീസ് DOL സ്റ്റാർട്ടറിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് DOL സ്റ്റാർട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള വയറിൻ ഡയഗ്രം, കൺട്രോൾ ഡയഗ്രം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയിൽ ആ DOL സ്റ്റാർട്ടറിൽ തന്നെ നമ്മൾ എങ്ങനെ ഒരു പുൾ കോഡ് വയർ ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാമെന്നായിരുന്നു രണ്ടാമത്തെ വീഡിയോയിൽ കാണിച്ചത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സെൻസർ ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു സാധനം വന്നു കഴിയുമ്പോൾ നമ്മുടെ മോട്ടർ ഓഫ് ആകണം, ഒരു സാധനം ഇടയ്ക്ക് വല്ലതും വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കൺവെയർ കൂടെ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഏറ്റവും അറ്റത്ത് വീഴുന്ന ഭാഗം എത്തുമ്പോൾ നമ്മുടെ മോട്ടർ ഓഫ് ആണ്, കാരണം അത് വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ലോജിക്ക് ചെയ്യണം. അതല്ല എങ്കിൽ എന്തെങ്കിലും സാധനം വരുമ്പോൾ മാത്രം സ്റ്റാർട്ട് ആവണം. അപ്പോൾ ആ ലോജിക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സെൻസറും ഈ ഒരു പഴയ സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയെന്ന് പറയുന്നത് ഇൻ്റഗ്രേഷനാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു റെഡിമെയ്ഡ് ഒരു ഫുൾ ജസ്റ്റ് എന്താ സ്റ്റാർട്ട് ആൻഡ് ഒരു ടേബിൾ ടോപ്പ് മെഷീൻ ഒന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം ഓരോ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റും ഓരോ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഓട്ടോമേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം ഓരോ ഇതിനും ഓരോ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഓരോ ഡിഫറൻറ്റ് ചെയ്ത്. പക്ഷേ വലിയ കോംപ്ലക്സ് ഒന്നും ആയില്ല, കേൾക്കുമ്പോൾ കോംപ്ലക്സ് ആണെങ്കിലും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് തന്നെ നമുക്ക് പല ആൾക്കാരുടെയും പല ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഒരേ സിസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂന്ന് പാർട്ടായിട്ട് ചെയ്തത്. അതായത് നമ്മൾ ഒരേ സാധനത്തിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വെച്ച് പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ഇൻ്റഗ്രേഷൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ് നമ്മൾ എല്ലാം അല്ല. ഇപ്പോൾ നമുക്ക് എല്ലാം ഒറ്റയടിക്ക് ഒറ്റ വീഡിയോ തന്നെ കാണിക്കാമായിരുന്നു, നമ്മൾ കാണിക്കാതെ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഒരു ഫോട്ടോ ഇലക്ട്രിക് റിട്രോ റിഫ്ലക്റ്റീവ് സെൻസറാണ്. ഇതിനെപ്പറ്റി എന്താണ് ഇത് ചെയ്യുന്നത്, ഇതെന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ സെൻസർ വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാം, ഒരു റിഫ്ലക്ഷൻ, ഒരു റിഫ്ലക്റ്റിംഗ് ടേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് റിഫ്ലക്ഷൻ കിട്ടുന്നതനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുക സിഗ്നൽ. ഇപ്പോൾ ചിലപ്പോൾ ഇത് നമ്മളിത് കണക്ഷൻ ചെയ്യുന്നത് പോലെ, ഇത് ഫോർ വയറാണ്, ഇത് ഫോർ വയറാണ്. ഇതിൻ്റെ കണക്ഷൻ ചെയ്യുന്നതനുസരിച്ചിട്ട് റിഫ്ലക്ഷൻ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് തരും, ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് തരില്ല. അത് നമ്മൾ ഏത് ടെർമിനൽ ഇത് എടുക്കുന്നത് ഔട്ട്പുട്ട് എടുക്കുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മോട്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ മോട്ടർ ഇത് ലൈറ്റാണ്, നമ്മൾ മോട്ടറായിട്ട് സങ്കല്പിച്ചാലും ഒരു മോട്ടറാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം ഒരു സെൻസർ ഉപയോഗിച്ച്. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ പഴയ ഫസ്റ്റ് സർക്യൂട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. DOL നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയുടെ സർക്യൂട്ട് തന്നെ. അപ്പോൾ ആ സർക്യൂട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ചെയ്യുന്ന ചേഞ്ച് എന്ന് പറയുന്നത് പവർ സപ്ലൈയുടെ പോസിറ്റീവിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു വയർ എടുത്തിട്ട് നമ്മുടെ NC പോയിൻറ്റിലേക്ക് സ്റ്റോപ്പ് പുഷ് ബട്ടണിലേക്കായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. ആ വയറാകുമ്പോൾ നമ്മൾ അങ്ങ് ഊരി മാറ്റി. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഈ സെൻസറിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇതൊരു ജസ്റ്റ് ഒരു ഡെമോ ഇതാണ്. ഇത് ഒരു ഇതിൽ നമുക്ക് ഒരുപാട് മോഡിഫിക്കേഷൻസ് ഇനിയും വരുത്താം. അപ്പോൾ ഇതൊരുക്കെ നമ്മുടെ ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് കണ്ടോ, സെൻസറിന് നാല് വയറുണ്ട്. ഇതിലെ ബ്രൗൺ വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ 24 volt പോസിറ്റീവും വേണം, ബ്ലൂ എന്ന് പറയുന്നത് നെഗറ്റീവും, ഇതെന്ന് പറയുന്നത് നമുക്ക് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ആകാത്ത കേസിൽ നമുക്ക് സിഗ്നൽ തരും, ഇത് ബ്ലോക്ക് ആകുമ്പോൾ സിഗ്നൽ തരും. അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് കേസ് സിഗ്നൽ തരുന്നതാണ്. നമ്മളിപ്പോൾ ഇത് മൂന്നുമാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോജിക്കിനനുസരിച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ 24 volt ബ്രൗൺ എടുത്ത് നമ്മൾ നമ്മുടെ പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യും. ശരിക്കും നമ്മൾ ഈ സെൻസർ സ്റ്റോപ്പ് പുഷ് ബട്ടൺ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ബാക്കി ഒരു ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻസറിൻ്റെ ബ്രൗൺ വയർ 24 volt പോസിറ്റീവ് കൊടുത്തു. നമ്മളിനി ബ്ലൂ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നെഗറ്റീവിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻസറിലേക്കുള്ള സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തു, പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തു. ഇത് ഇതിൻ്റെ ഔട്ട്പുട്ട് വയറാണ്. നമ്മളിപ്പോൾ ഇവിടെ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ആ ലോജിക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ നേരെ നമ്മൾ മുമ്പേ ഡിസ്കണക്ട് ചെയ്ത വയറുണ്ടല്ലോ, NC നിന്ന് ഒരു വയർ ഡിസ്കണക്ട് ചെയ്തിരുന്നു, ആ വയറിലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, 24 volt ഇവിടുന്ന് കയറി നമ്മൾ സെൻസർ വഴി കയറി, സെൻസർ വർക്കിംഗ് ആണെങ്കിൽ, അതായത് നോൺ സെൻസറിൻ്റെ മുമ്പിലൊന്നും ബ്ലോക്കായിട്ടില്ല എങ്കിൽ നമ്മുടെ ഇവിടെ 24 വരും. ഇതിലൂടെ കയറി സ്റ്റാർട്ട് വഴി പ്രസ് ചെയ്ത് കോൺടാക്റ്റിലേക്ക് വരുന്നു.
അതായത് ഇനി നമുക്കിതൊന്ന് ഓണാക്കി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും കൂടെ നോക്കാം. നമ്മൾ ഓണാക്കി, നമ്മുടെ സെൻസറി പവർ വന്നിട്ടുണ്ട്, കാണാം ഇതിലൊരു ലൈറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ സിഗ്നലും വന്നിട്ടുണ്ട്, ഗ്രീൻ ലൈറ്റും വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം രണ്ട് ലൈറ്റ് കത്തണം, അതായത് റിഫ്ലക്ഷൻ ഉണ്ടേ എങ്കിൽ മാത്രമേ ഈ രണ്ട് ലൈറ്റും കത്തുകയുള്ളൂ. റിഫ്ലക്ഷൻ ഇതിന് കിട്ടുന്നില്ല എങ്കിൽ, അതിൽ ഇതിനൊരു സിഗ്നൽ തിരിച്ചു വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒറ്റ ലൈറ്റേ കത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊരു റിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് അത് നോർമൽ റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കറാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും റിഫ്ലക്ഷൻ കിട്ടുമ്പോൾ ഇവിടെ ഓറഞ്ചും ഗ്രീനും കത്തുന്നുണ്ട്, അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലോക്കൊന്നും ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വരുമ്പോൾ ഇത് നമുക്ക് സിഗ്നൽ തരില്ല. എക്സാമ്പിളായിട്ട് നമ്മളിങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്, സിഗ്നൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു രണ്ട് ലൈറ്റും കത്തുന്നത്. അതേസമയം ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ മാത്രമേ കത്തുള്ളൂ, നമുക്ക് റിഫ്ലക്ഷൻ കിട്ടില്ല. ഇനി ഇത് നമ്മൾ ഈ സർക്യൂട്ടിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ ഇവിടെ കാലിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിപ്പം മോട്ടർ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് വെച്ചു, ഞാൻ സ്റ്റാർട്ട് പ്രസ് ചെയ്തു, നമ്മുടെ മോട്ടർ ഓണായി, നമ്മുടെ മോട്ടറിന് പകരം ബൾബ് ഓണായി, മോട്ടറിന് വെച്ചു, നമ്മുടെ മോട്ടറ് ഓണായി. ഇനി ഇത് എപ്പം വരെ ഓണായിരിക്കും? നമ്മളിപ്പോൾ ഇതൊരു സാധനം, നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ് കൺവെയറോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഇത് ഇങ്ങനെ മോട്ടർ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക, ബൾബ് കത്തിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ മോട്ടർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ മോട്ടർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എന്തെങ്കിലും സാധനം ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഇത് നമ്മുടെ മോട്ടർ ഓഫാകും. ഇപ്പോൾ ഇത് എക്സാമ്പിൾ, നമ്മുടെ ഇത് അറ്റമാണ്, ഇതിനപ്പുറത്തോട് പോയി ഇത് വീഴും, അങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മുടെ ടെക്നോളജിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ആ സാധനം വീഴാതിരിക്കണമെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ മോട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫാകുന്നതാണ് നമ്മുടെ കസ്റ്റമറിന് വേണ്ട ഒരു റിക്വയർമെൻറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിസ്ഥാനമായ ലോജിക്കാണിത്, അതായത് അവിടെ അറ്റത്ത് നമ്മുടെ മെറ്റീരിയൽ വരുമ്പോൾ നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഓഫാകുക എന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രസ് ചെയ്ത് ഇൻ്റർലോക്കിംഗ് കൂടെ ഉണ്ട്, ഇപ്പം നമ്മൾ എത്ര സ്റ്റാർട്ട് ചെയ്താലും ഇത് സ്റ്റാർട്ട് ആകത്തുമില്ല. അതായത് ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടായാൽ ഓട്ടോമാറ്റിക്കലി ഇത് താഴെ വീഴും, പക്ഷേ അതങ്ങ് വീഴാതിരിക്കും വേണ്ടിയും കൂടെയുള്ളൊരു പ്രൊട്ടക്ഷനും കൂടെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ മെറ്റീരിയൽ ആരെങ്കിലും എടുത്ത് മാറ്റി വേറെ മെറ്റീരിയൽ വെച്ചു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സീസൺ സ്റ്റാർട്ട് ആവും, അത് ഇതിന് അടുത്ത പ്രൊഡക്റ്റ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്ന് അറ്റത്തെത്തുമ്പോൾ നമ്മുടെ സിസ്റ്റം ഓഫ് ആകുന്നു. അതിനുശേഷം ഇത് പ്രൊഡക്റ്റ് മാറ്റി സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് മാനുവലി പ്രസ് ചെയ്യണം, ഇത് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് എന്നുള്ള രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇൻറ്റഗ്രേഷനാണ്, നമുക്ക് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ വരുന്നു, നമ്മുടെ സിസ്റ്റം ഓഫ് ആകുന്നു, അതിന് ഓൺ ആവത്തില്ല, അടുത്ത സാധനം വരുന്നു, അടുത്ത എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത മെറ്റീരിയൽ വരുന്നു, ഓഫാകുന്നു. അപ്പോൾ ഇങ്ങനെ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇതിന് സഹകരം ഈ വൈറ്റ് വയറാണ് കണക്ട് ചെയ്തതെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് കേബിൾ മാറ്റി വൈറ്റ് കേബിളാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വൈറ്റ് കേബിൾ കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഓൺ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഇത് സിസ്റ്റത്തിൽ റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്, നമ്മൾ സ്റ്റാർട്ട് പ്രസ് ചെയ്താൽ ഇത് വർക്ക് ചെയ്യില്ല. അതേസമയം ഇവിടെ ഞാൻ ബ്ലോക്ക് ചെയ്തു, അപ്പോൾ നമ്മുടെ മോട്ടർ ഓൺ ആകും. അതായത് ഇതിൻ്റെ ലോജിക്ക് ഇങ്ങനെയായിരിക്കും, എന്തെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലോക്ക് ആണെങ്കിൽ മാത്രമേ നമ്മുടെ സിസ്റ്റം ഓൺ ആകുകയുള്ളൂ. ഇപ്പോൾ ഈ ലോജിക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഇപ്പം ഒരു മെഷീൻ്റെ കവറൊക്കെയാണ്, അപ്പോൾ മെഷീൻ്റെ കവർ അടഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ്റെ സങ്കല്പിച്ചോ അല്ലെങ്കിൽ എന്തിനേലും അത് അടഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ സിസ്റ്റം ഓൺ ആവാൻ പാടുള്ളൂ എന്നുള്ള ലോജിക്കാണെങ്കിൽ ഈ സിസ്റ്റം ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതായത് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ, ആ കവർ അടഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, റിഫ്ലക്ഷനും ഇടയ്ക്കും കവർ അടഞ്ഞാൽ മാത്രമേ നമ്മുടെ സിസ്റ്റം സ്റ്റാർട്ട് ആകുകയുള്ളൂ, ഓൺ ആകുകയുള്ളൂ. അതായത് നമ്മുടെ കൈ ഒന്നും അതിനകത്ത് പോകാതിരിക്കാനും അല്ലെങ്കിൽ മോട്ടറിൻ്റെ ഇടയ്ക്ക് കൈ ഒന്നും പോകാതിരിക്കാനുള്ള സേഫ്റ്റിക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അതായത് മുമ്പ് വർക്ക് ചെയ്തതിൻ്റെ അതേ ഓപ്പോസിറ്റ് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല എന്ന ലോജിക്ക് അനുസരിച്ച്. അപ്പോൾ ഇതാണ് ഒരു നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെയും ഓട്ടോമേഷൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് എന്ത് വളരെ രസകരമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും കസ്റ്റമറിന്. ഇത് ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചെറിയ രണ്ട് കാര്യം, പക്ഷേ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലൊക്കെ വരുമ്പോൾ ഇത് അവർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ഗ്ലാസ്സിന് മുമ്പത്തെ ലോജിക്ക് അനുസരിച്ച് ഇതേ സമയത്ത് നമ്മളിങ്ങനെ ഗ്ലാസ്സാണ് വരുന്നത്, ഇപ്പം ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഷോ കേസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വരുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ലൈൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ
ഓട്ടോമാറ്റിക്കലി ആ അത് പൊട്ടാതെയും എന്തുമാത്രം അതിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് എന്തുമാത്രം ലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ കറണ്ട് ലാഭം ഉണ്ടാവും. ഇപ്പോൾ ഒരു വലിയ ലൈനാണ്, അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ പിക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവസാനം വരെ എത്തില്ല. നോർമലി അങ്ങനെ എത്തുവാണെങ്കിൽ അവിടെ ആൾക്കാർ പണിയുന്നില്ല എന്നായിരിക്കും അർത്ഥം. അപ്പോൾ അവർക്ക് എന്ത് വേണം, നമ്മുടെ കറണ്ട് ലാഭിക്കാൻ വേണ്ടി അവസാനം വരെ എത്തുവാണെങ്കിൽ അവിടെ ആൾക്കാർ പണിയുന്നില്ല, അപ്പം വെറുതെ മോട്ടർ കറങ്ങുകയാണ്. അപ്പോൾ അവിടെ ഒരു സെൻസർ വെച്ചിട്ട് അത് ഓഫ് ചെയ്യിക്കാൻ വേണ്ടി ഈ ഒരു ലോജിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ചെറിയ കാര്യം വെച്ചാൽ നമുക്ക് 10,000 ലോജിക്കുകളും 10,000 ആപ്ലിക്കേഷൻസും ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന ഒരു ടേം വരാൻ തന്നെ കാരണം ഈ ഇൻ്റഗ്രേഷനും ആപ്ലിക്കേഷനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി, നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ വളരെയധികം സന്തോഷമാകും. അതുകൊണ്ടാണ് ഓട്ടോമേഷനൊക്കെ വളരെ രസകരമായി ഇപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ലോജിക്കും എല്ലാം കൂടെ ചെയ്യാവുന്നൊരു നല്ലൊരു രസകരമായ ഫീൽഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊരു വീഡിയോ ആണെങ്കിൽ ചിലപ്പം ക്ലിയറായിട്ട് അത്രയും മനസ്സിലാവണമെന്നില്ല, കാരണം നമ്മൾ ഇതിൻ്റെ DOL വയറിംഗ് ഒന്നും നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല, ലെങ്ത് ഒരുപാട് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നമ്മുടെ ആദ്യത്തെ പാർട്ട് 1 കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാകുമെന്ന് നല്ലൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെ ചെയ്യാൻ, ഈ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചതും ചെയ്യാൻ നമ്മൾ ഇത് എന്താ പറയുക നിർബന്ധമായതും ഒക്കെ നിങ്ങളുടെ ഈ സപ്പോർട്ട് കാരണമാണ്, നിങ്ങളുടെ കമൻറ്റുകൾ കാരണമാണ്. പ്രാക്ടിക്കലായിട്ട് വീഡിയോ ചെയ്യൂ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യൂ എന്നൊക്കെയുള്ള കമൻറ്റുകൾ കാരണമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്, അല്ലാതെ നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട്, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെ തന്നെയാണ് നമുക്കുള്ള ഒരു പിന്തുണ. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.